ഗൈസ് നല്ല മണമുള്ള മുല്ലപ്പൂ കിട്ടുമ്പോൾ എന്തിനാണ് ഗൈസ് ഈ മണമില്ലാത്ത പൂ ഗൈസ് ബാഗലും നല്ല മണമുള്ള മുല്ലപ്പൂ കിട്ടുമ്പോൾ എന്തിനാണ് ഗൈസ് ഈ മണമില്ലാത്ത പൂ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ബ്ലസ്ലി ഈ ഒരു ചോദ്യത്തിന് കൊടുത്തത് ജാസ്മിനെയും കൂടെ കൂട്ടുമോ എന്നാണ് ചോദിച്ചത് എന്നാൽ താല്പര്യമില്ല എന്ന് വളരെ കൃത്യമായിട്ട് ബ്ലസ്ലി പറയുകയുണ്ടായി ഇതേപോലെ തന്നെ റോബിനും പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും റോബിൻ റോബിനെ വളരെയധികം ജാസ്മിൻ ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് റോബിൻ നടത്താറ് അതായത് പലപ്പോഴും ആദ്യം തന്നെ നമ്മൾ വിചാരിച്ചിരുന്നു വന്നിറങ്ങിയാൽ ഉടനെ റോബിനും പിന്നെ ജാസ്മിനും തമ്മിൽ സംസാരിക്കുക പോലും ഉണ്ടാവില്ല കാരണം അത്രമാത്രം അതിനുള്ളിൽ വളരെയധികം റോബിനെ വിഷമിപ്പിച്ച വ്യക്തിയാണ് ജാസ്മിൻ അച്ഛനെയും അമ്മയും വരെ തെറി വിളിച്ച വ്യക്തിയാണ് ജാസ്മിൻ പക്ഷെ പുറത്ത് വന്നപ്പോൾ നമ്മൾ കണ്ടത് ഒരു ചായ കുടിക്കാൻ എന്നെ വിളിച്ചാൽ ഞാൻ ജാസ്മിനൊപ്പം ചായ കുടിക്കും ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന റോബിനിയാണ് എന്നാൽ ബ്ലസ്ലി എങ്ങനെയാണോ തനിക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ തന്നെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയോട് പ്രതികരിച്ചത് ഇതുപോലെ തന്നെ റോബിനും പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ റിയാസ് റോബിനെ കളിയാക്കിയപ്പോഴും അലിയ എന്ന് വിളിച്ചാണ് റോബിൻ അവിടെ ഒരു കമൻ്റ് ഇട്ടത് എന്നാൽ ആരതിപ്പൊടി വരെ കൃത്യമായിട്ട് പ്രതികരിച്ചു ഇനി പോലീസ് സ്റ്റേഷനിൽ കാണാമെന്ന രീതിയിൽ റിയാസിനോട് സംസാരിക്കുന്ന വളരെ ശക്തമായി ഇടപെടുന്ന തൻ്റെ അനിഷ്ടത്തെ കൃത്യമായിട്ട് പറയുന്ന ആരതിയെ കാണുകയുണ്ടായി ഏതോ ഒരു ഗെയിമിനിടയ്ക്ക് പാവയെ മേടിച്ചെന്ന് പറഞ്ഞ് അന്ന് തുടങ്ങിയ ഗ്രഡ്ജ് ഇപ്പോഴും കൊണ്ടുനടക്കുകയാണ് ജാസ്മിനും റിയാസും വളരെ ക്രൂരമായ രീതിയിലാണ് ഡോക്ടർ റോബന് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇൻസൾട്ട് ചെയ്യാറുള്ളത് എന്നിരുന്നാലും ഡോക്ടർ റോബിൻ അത്രയും കട്ടിയായ രീതിയിൽ തിരിച്ച് ഇവരോടൊന്നും തന്നെ സംസാരിക്കാറില്ല പക്ഷേ ബ്ലസ്ലി തൻ്റെ പ്രതികരണം വളരെ കൃത്യമായിട്ടും ശക്തമായിട്ടും തൻ്റെ അനിഷ്ടവും കൃത്യമായിട്ട് അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഇതുപോലെ തന്നെ ഡോക്ടർ റോബനും പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ്